എടുത്തതാണ്, ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതാണ്. കാരണം കൊടുക്കുന്നോ? കൊടുക്കുന്നോ? അപ്പോ ഞങ്ങളെ കയ്യിൽ ആദ്യമായിട്ടല്ലേ സെയിൽ ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നത്. പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവാം. ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, BMW എടുത്തല്ലോ. എന്തായാലും നമ്മളെ ഇയോണ് 2012 ഇറ പ്ലസ്, 160,000. എല്ലാവർക്കും നമസ്കാരം. സാലമാണ്. ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് സെക്കൻഡ് ചോയ്സിലാ. സെക്കൻഡ് ചോയ്സിന് നമുക്ക് ഏകദേശം ഒരു മാസമായി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് ചോയ്സിന് എന്താ വീഡിയോ എടുക്കാത്തത്, ഒന്നുമില്ല ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞാൻ മൗദുബായിനെ വിളിച്ചപ്പം വരാമെന്ന് പറഞ്ഞു. ഓൾറെഡി സൺഡേ ഇവിടെ ലീവാണ്, പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് മാത്രമല്ല, ഒരു സ്വിഫ്റ്റിൻ്റെ വിലയ്ക്ക് ഒരു BMW ഒക്കെ മൗദുബായി നമുക്ക് വേണ്ടി പ്രഷർക്ക് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മൗദുബായി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ബീറ്റൊക്കെ ആണല്ലോ, ഏതാ ബീറ്റ്? ബ്ലാക്ക് ഡാർക്ക് എഡിഷനാ? ആ അങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കോ? ഞാൻ രാവിലെ വിളിച്ച് 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 എണീപ്പിച്ചല്ലേ ഒരുപാട്. ഒരു മിനിറ്റ്, ഇത് കുത്താൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഒന്നും കൂടി പറയും. നിങ്ങളൊന്ന് ഞായറാഴ്ച വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിയോ, മൂന്ന് ദിവസം കഴിഞ്ഞ പെരുന്നാളാണ്. ഒരുപാട് ആൾക്കാർ കമന്റ് വിഷു ഓഫർ ഇവിടെ വെച്ചിട്ട് ഒരുപാട് കമന്റ് എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. സാലിന് ഒഴിവില്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തതാണ്, ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതാണ്. കാരണം കൊടുക്കുന്നോ? കൊടുക്കുന്നോ? അപ്പൊ ഞങ്ങളെ കയ്യിലുള്ള ഓൾട്ടർ ഇല്ലായിരുന്നോ? അതുവരെ കൊടുക്കോ വെച്ചിട്ട് ലാസ്റ്റ് ഇപ്പൊ അത് കൊടുത്ത്. ഡീസലാണോ പെട്രോൾ ആണോ ഇത്? ഡീസല് ഞങ്ങൾ എടുക്കുവോ? ഞങ്ങൾ ഉപയോഗിക്കാൻ എടുക്കില്ലല്ലോ, മെയിൻ്റെ കൂടുതലല്ലേ. പെട്രോളാ, അത് മോഡൽ ഉണ്ട് 2017 ലാസ്റ്റ് വരുന്നത്. വെച്ചാല് ഇതിന്റെ അവസാനം ലാസ്റ്റ് വന്ന വണ്ടി, ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ ആകെ 55 ഓടിയിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി അല്ലേ? ആ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. അപ്പൊ അതില് കറക്റ്റ് ആണ്, വണ്ടി കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഫോർ സിലിണ്ടർ ആണ്, നമ്മുടെ സ്വിഫ്റ്റിലേക്ക് വരുന്ന CC 1.2 എഞ്ചിൻ. ഫോർ സിലിണ്ടർ വന്നോ? ഫോർ സിലിണ്ടറിൽ വരുന്ന വണ്ടി, നല്ല വണ്ടി കേട്ടോ. ഞാൻ ഉപയോഗിക്കാൻ എടുക്കുമ്പോ പിന്നെ എന്തായാലും അറിയല്ലോ. CNG ഉണ്ട്. ഓ മൈ ഗോഡ്, ഇത് കൊള്ളാലോ. ഞാൻ ബീറ്റിന് CNG ചെയ്തിട്ടുണ്ട്. മുതലാളി മൈലേജ് ഉണ്ട്, ഒരു കളി ഇരിക്കല്ലോ. മൈലേജ് ഉണ്ട് ഇത്. നിങ്ങക്ക് ഇതിലെങ്ങനുണ്ട്? ഹോണ്ടാ സിറ്റിയിൽ എനിക്ക് 12 km ആണ് മൈലേജ് പെട്രോൾ കിട്ടുന്നത്. അപ്പൊ CNG ചെയ്തപ്പോ ഏകദേശം അതുകൊണ്ടല്ലേ കൊണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ കൊണ്ടെടുക്കാൻ പറ്റും. 20 കിട്ടുന്നുണ്ട് ലോങ്ങിൽ. ഇത് ലാഗിങ് ഒന്നും ഇല്ല, നല്ല പെർഫോമൻസ് ഉണ്ട്. ഇത് വണ്ടി പിന്നെ ഞാനിപ്പോ ഒരു ഫുൾ കിറ്റില് ഇപ്പൊ 600 rupees എടുത്താൽ ഇത് ഫുൾ കിറ്റ് ആവും, അല്ല ഫുൾ ടാങ്ക് ആവും. അത്ര 8 kilo അതില് എനിക്ക് 200 എടുത്ത് ഓടുന്നുണ്ട്. 185 പക്ഷേ ഓൾട്ടോക്ക് ഇതിലും കൂടെ. ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ച ഓൾട്ടോ 200 something കൂടി ഉണ്ട്. 32 ഉണ്ടായിരുന്നു. 15 കിട്ടുന്ന വണ്ടിയാണെങ്കിൽ അതിന്റെ 23 കിട്ടും. അപ്പം ആ 8 × ഇത് കൂട്ടുമ്പോ ഡിവൈഡ് ബൈ സെയിം ആണ്. പോട്ടെ, ഇത് നിങ്ങൾ കൊടുക്കണ്ടോ? ഇതിന്റെ ഉള്ള എടുക്ക. എല്ലാം നിങ്ങൾ ഉപയോഗിക്കാടുതാ. നിങ്ങളെ ഒരു വണ്ടി കുറെ വേറെ ഒന്നുണ്ട്. വാ മധുബായി, ഇപ്പൊ വെയിൽ ചെറിയ കുറവുണ്ട്. അപ്പൊ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോയാലോ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് ക്വാളിറ്റി. മറ്റേ ഇതിൽ പറഞ്ഞമാരി മസനഗുഡി പോയി ഊട്ടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിൽക്കാത്ത വണ്ടി തരാം. അടിച്ചുപൊളി വണ്ടികൾ മാത്രമായിട്ടുള്ള ഒരു സ്റ്റോക്ക്. ധൈര്യത്തിൽ ഊട്ടി പോവാ. ഊട്ടി പോവാ, പിന്നെ തിരിച്ചും വരാം. തിരിച്ചും വരാം. നമ്മൾ കാണിക്കുന്ന ഒരു 35 വെഹിക്കിൾ, അതും മോഡൽ കൂടിയ 2015 ശേഷമുള്ള വണ്ടികൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആട്ടത്. കംപ്ലീറ്റ് 15 ശേഷമുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികൾ വെച്ചാൽ നമുക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന, ലോണിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികൾ. ആ ഒരു ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് ഒരു 40-50 ഒക്കെ കയ്യിലുള്ള ആൾക്കാർ ധൈര്യമായിട്ട് എല്ലാ ലോണും. ഇപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന കംപ്ലീറ്റ് ലോൺ, ഫുൾ ലോൺ, ലോണ് ഫുൾ ലോൺ അല്ല, ലോണ് കേറുന്ന എല്ലാ വണ്ടികളും. ഞാൻ ഫുൾ ലോൺ പറഞ്ഞാൽ എപ്പോ വരും? എന്തായാലും ലോൺ എടുക്കുന്ന ആൾക്കാർ എന്തായാലും ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് ഒരു 40-50 കണ്ടോളി, ബാക്കി ഞങ്ങൾ ചെയ്തു. ഓരോ കേസ് ടു കേസ് ആണ്. ഗ്യാരണ്ടി ആ ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മള് വെറുതെ വീഡിയോയിൽ ഹൈപ്പിന് വേണ്ടിട്ട് പറയുന്നില്ല. ഫുൾ ലോൺ കേറുന്ന വണ്ടികൾ ഉണ്ടാവാം. മോഹൻബായി ഗ്യാരണ്ടി അത്യാവശ്യം ലീവാ. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് 2015 ലീവാ GD. ഇവിടെ നമ്പർ ആയ വണ്ടിയാണ്, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ഇവിടെ ആയിട്ട് തന്നെ 5 വർഷമായി. 445,000 വരാം. 445 ഡീസൽ. ഡീസലാണ് ലീവാ ഡീസൽ 2015 വണ്ടി. ലോൺ എനിക്ക് തോന്നുന്നത് ഒരു 3.25 ആയിട്ടും നല്ല ഫോണാണ് കയറും. അപ്പൊ ഒരു പോളോ പോളോ ഡീസലുള്ള വണ്ടിയാണ് ഇത്. പെട്രോള് ഫുൾ ഓപ്ഷൻ പോളോ. അതും കിലോമീറ്റർ കുറവട്ടെ, 63 ഓടിയിട്ടുള്ള. കറക്റ്റ് കമ്പനി സർവീസ്, നിയറസ്റ്റ് ഷോറൂം ഉണ്ട്, പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, വണ്ടി നമുക്ക് പോവാ ചെക്ക് ചെയ്യാം. ഗ്യാരണ്ടി വണ്ടി. 7,15,000 പോളോ ഫാൻസ് ഉണ്ടെങ്കിൽ പോകുന്നോളി.
ഇതിന് ഒരു 6.5 വരെ ലോൺ ചെയ്തുതരാം. 6.5 വരെ അല്ലേ? ആ 6 ലക്ഷം, ഒരു 65 രൂപ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ ആണ് ഇറക്കി തരാം. 2018 ഐറ്റം സ്പോർട്സ്, 2018 ഐറ്റം സ്പോർട്സ്, ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് ആണ്. എങ്ങനെയാ, എത്ര കൊടുക്കണം? എത്രക്ക് കൊടുക്കും? ഓട്ടോമാറ്റിക് ആണ്, പെട്രോളിൽ 50,000 ഓടിയ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര കൊടുക്കും? 4,65,000 കൊടുക്കാം. 4,65 അല്ലേ? 4,45 ലോൺ ചെയ്തരാം. വാ, 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓട്ടോമാറ്റിക് എങ്ങനെയാ? എന്തായാലും നിങ്ങൾ പുറത്തുനിന്ന് പ്ലാറ്റ്ഫോമിൽ റൈറ്റ് എടുത്തിട്ട് മാത്രം ഇങ്ങോട്ട് വരും കേട്ടോ. വാഗണർ ഓട്ടോമാറ്റിക്, വാഗണർ ഓട്ടോമാറ്റിക് ആണ്, 2017 ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആ കിലോമീറ്റർ 52,000 ഓടിയിട്ടുള്ളൂ. 4,50,000 രൂപയ്ക്ക് കൊടുക്കും. 4,50,000 കൊടുക്കും അല്ലേ? 2017 ഇന്നത്തെ സ്റ്റോക്കിലുണ്ട്, 18 സ്റ്റോക്കിലുണ്ട് കേട്ടോ. അതേമാതിരി ഡീസൽ വണ്ടി എല്ലാവരും ചോദിക്കുന്നതാണ്, ചെറിയൊരു വിലക്കിൽ 2.5 ലക്ഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഡീസൽ വണ്ടി ഉണ്ടോയെന്ന് ചോദിക്കുന്നതാണ്. 2,45,000 തരാം മോഡൽ. 2,45 2011 റിഡ്സ് ഡീസൽ, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 2011 അല്ലേ? ഓക്കെ. 2,45 ഓക്കെ. ഇയോണ്, ഇയോൺ എങ്ങനെയാ? 2017 ഇയോൺ 2,35,000 കൊടുക്കാം. അത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 34,000 ഓടിയിട്ടുള്ളു കേട്ടോ. 34 ഓടിയിട്ടുള്ളൂ. ആ 34 ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, 2017 വണ്ടി. അതേമാതിരി 2015 തരാം, 1,75,000 തരാം. ഓക്കെ. ലോണൊക്കെ ഒന്ന് 100% കയറുന്നു തോന്നുന്നുണ്ട്, ഞാൻ പറയില്ല, നിങ്ങളെ ഡോക്യുമെന്റ്സ് ഡിപ്പെൻഡ് ആണ്. 2017 മോഡല്, 18 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. 2018 രജിസ്ട്രേഷൻ തന്നെ പറയാം, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 3,95,000 ഡീസലാണ്, ഡീസലാണ്, മൈലേജ് ചാമ്പ്യൻ ആണ്. ഗ്രാൻഡായിട്ട് ഡീസൽ 25 മൈലേജ് വരുന്ന വണ്ടിയാണ്. റൈറ്റ് എങ്ങനെയാണ് ലാസ്റ്റ്? ഇതാ 3,95. 3,95 അല്ലേ? 17, 18 കേട്ടോ, 18 രജിസ്ട്രേഷൻ വരുന്ന, 17 മാനുഫാക്ചർ വരുന്ന വണ്ടി. നല്ലൊരു വണ്ടി. ഇവി ആദ്യമായിട്ടല്ല സെയിൽ ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നത്. പല ആൾക്കാർ ചെയ്തിട്ടുണ്ടാവാം. ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം റോഡിൽ ഇറങ്ങുന്ന വണ്ടിയാണ്. അറിയുന്ന മൈലേജ് ഒരൊറ്റ ചാർജിങ്ങിൽ, ഫുൾ ചാർജിങ്ങിൽ 330. ആ കമ്പനി പറയുന്ന മൈലേജ്? ഇതിന്റെ ഗൂഗിൾ റിവ്യൂ നോക്കിയോട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ കമ്പനി പറയുന്ന മൈലേജ്. എന്താ വില വരുന്നത്? ഇത് ഞങ്ങൾ 9,90,000 തരാം. 9,90,000 സിട്രോൺ ഇവി. പുതിയ 12 C3 12 14 സംതിങ് ഉണ്ട്. 14 സംതിങ്. അപ്പൊ ഒരു പുതിയ ഒരു വണ്ടി നോക്കുന്ന ആളാണെങ്കിൽ പോന്നോളി എടുക്കാം. 9,90,000. അപ്പൊ എത്ര കുറഞ്ഞ്? എത്ര പഴക്കണ്ട്? ആകെ 6-7 മാസം. 7 മാസമായിട്ടുള്ളൂ. 7 മാസം, 8 വർഷം വാറണ്ടി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് എന്നാണ് ഇപ്പൊ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എടുക്കുന്ന ആകെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിരിക്കും വണ്ടി. ഓക്കെ. വണ്ടി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ല, ധൈര്യമായിട്ട് എടുക്കാം. വാറണ്ടി 8 വർഷം വാറണ്ടിയിലാണ്, കമ്പനി ഇൻബിൽറ്റ് വാറണ്ടിയിലാണ്. അപ്പൊ എടുക്കുന്ന ആകെ ഒന്നും ഇല്ല. പുതിയൊരു വണ്ടി എടുക്കുന്ന ഇവി നോക്കുന്ന ഒരാളാണോ? വെറുതെ പൈസ കളയണ്ട, 5 ലക്ഷത്തിന്റെ വ്യത്യാസം ഉണ്ട്. ഓക്കെ. മോദുബായ് സാധാരണക്കാരും BMW മോദുബായ് ഉപയോഗിക്കട്ടെ. BMW ബെൻസും ഒക്കെ ഇറക്കാൻ തുടങ്ങി. എല്ലാവരും ഉപയോഗിക്കട്ടെ. എല്ലാവരും ഉപയോഗിക്കട്ടെ. ആഗ്രഹമാണ് ഒരു ലൈഫിൽ ഒരു X1. അതും ഇനി റിയ ആണ്, അതൊന്നും പറയേണ്ടത്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ നിങ്ങൾ എന്തായാലും പുറത്ത് ഏതെങ്കിലും പുറത്ത് നിങ്ങൾ ഏതെങ്കിലും റൈറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. 6 ലക്ഷം രൂപയ്ക്ക് ഞാൻ തരാം. 6,50,000 ഈ വണ്ടി തരാം. 2011 കേരള വണ്ടി, കറക്റ്റ് സർവീസ് ഉണ്ട്. നമ്പറൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. നമ്പർ നോക്കാം, നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കും. അവർ ഒരുപാട് ക്വാളിറ്റിയുള്ള വണ്ടികൾ ഈ സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട്. 2021 കേട്ടോ ഇതൊക്കെ. 2021 SX വെർണ ഡീസൽ, പെട്രോൾ, പെട്രോൾ യെസ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 45 ഓടിയിട്ടുള്ളൂ. സൺറൂഫ് വരുന്ന വണ്ടി കേട്ടോ. സൺറൂഫ് ഉണ്ട് അല്ലേ? 1.6 നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ധൈര്യമായിട്ട് എടുക്കുക, ഒരു കംപ്ലൈൻറ്റ് ഇല്ല. നിങ്ങൾക്ക് വർക്കിംഗ് ഗ്യാരണ്ടി വേണോ അല്ലെങ്കിൽ റണ്ണിംഗ് ഗ്യാരണ്ടി വേണോ, കൊണ്ടുപോയിക്കോളി, ഞങ്ങൾ തരാം. 100% ഗ്യാരണ്ടിയ വണ്ടി. എങ്ങനെയാ റേറ്റ്? ഇതിന് 10,70,000. 10,70,000. 2021 ആണ് മോഡൽ കൂടിയ ലാസ്റ്റ് എഡിഷൻ വണ്ടി. 21 മോഡലാണ്. 21 മോഡൽ. പെട്രോളാണ്, കിലോമീറ്ററും കുറവാണ്, സിംഗിൾ ഓണർഷിപ്പും സിംഗിൾ ആണ്. ഇനി ഇത് അടുത്ത് വരുന്നത് പെട്രോൾ തന്നെ. 2017 ആണ് SX ഓപ്ഷനിൽ, 1.6 ഓപ്ഷൻ. ഇത് ആകെ 20 താഴെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 7 ലക്ഷത്തിന് തരാം. വണ്ടി ഗ്യാരണ്ടിയാണ്, ഒന്നും നോക്കാനില്ല. ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്തരാം, കമ്പനി കൊണ്ട് ചെക്ക് ചെയ്ത് തരാം. കംപ്ലൈൻസ് എന്തോ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അടുത്തത് വെന്യൂ, സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വെന്യൂ. ഫുൾ ഓപ്ഷൻ അല്ലേ? ആ ഡീസലാണ് കേട്ടോ. ഡീസൽ വെന്യൂ, ഡീസലാണ്. മൈലേജും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം വെന്യൂവിൻ്റെ മൈലേജ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2019 മോഡൽ. ഇത് CRD എഞ്ചിൻ അല്ലായിരുന്നു? CRD എഞ്ചിൻ. ഓക്കെ. എങ്ങനെയാണ്? 8.5 ലക്ഷത്തിന് കൊടുക്കാം. സൺറൂഫ് ഉള്ള വണ്ടി കേട്ടോ. സൺറൂഫ് ഉള്ളത് ഡീസൽ, ഡീസൽ 8.5 ലക്ഷത്തിന്. 8.5 ലക്ഷത്തിന് ഒരു 7 ലക്ഷം ലോൺ ഇട്ടില്ലേ? മാക്സിമം നമ്മളൊന്നും കൊടുത്തു നോക്കിയപ്പോ ഒരു 1,000 വരെ. പക്ഷെ അയാള് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അടുത്തത് XUV 500 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് വണ്ടികൾ കുറയണ്ടല്ലോ. ഓട്ടോമാറ്റിക് ഒരുപാട് സൺറൂഫ് ഉള്ള ടോപ്പ് എൻഡ് വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്.
ഡബ്ല്യു ടെൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡബ്ല്യു ടെൻ എക്സ് യു വി 500 ഫൈവ് ഡബ്ല്യു എന്ന് പറയും അതാണ് ഫൈവ് ഡബ്ല്യു ആണ് അതിന്റെ ഒഫീഷ്യൽ. അതെ, ഫുൾ ലോഡ് വണ്ടി വെച്ചാൽ ഫുൾ ലോഡ് 2017 മോഡൽ ഫുൾ ലോഡ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഡബ്ല്യു ടെൻ. എത്ര കൊടുക്കൂ നിങ്ങൾ റൈറ്റ് ഒക്കെ എടുത്തോളി, ഞങ്ങൾക്കും പുറത്ത് റൈറ്റ് ഒക്കെ നിങ്ങൾ കമ്പാരിസൺ നടത്തുക. അതെല്ലാരും നോക്കൂ, അറിയാം. എങ്ങനെയാണ് കുറവുണ്ടാവല്ലോ? 11.5 ലക്ഷത്തിന്. 11.5 ലക്ഷത്തിന് ഡബ്ല്യു ടെൻ ഓട്ടോമാറ്റിക് വണ്ടിന്റെ അതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി. ഓക്കെ, കിയ സെൽറ്റോസ്, കിയ സെൽറ്റോസ് 2023 വണ്ടി. ഡീസലോ പെട്രോളോ? ഇത് വരുന്നത് ഏത്? പെട്രോള്. പെട്രോള്. ആ, ഒരു പുതിയൊരു കിയ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് വന്നെടുക്കാം. ആ വണ്ടി ഇറങ്ങിയിട്ട് ആകെ ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷമായിട്ടുള്ളൂ? ഒറ്റ വർഷമായിട്ടുള്ളൂ. ഒരു വർഷം പഴക്കുള്ള 2023 GTX പ്ലസ് ആണ്. സൺറൂഫ് ഉണ്ട്. ഇതിന് സൺറൂഫ് ഉണ്ട് അല്ലേ? ഇതിലുള്ള ഒട്ടുമിക്ക സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ഉണ്ടല്ലോ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ളൂ. ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ആകെ ഓടിയത്? വാറണ്ടിയിലുള്ള വണ്ടിയാണ്, കമ്പനി വാറണ്ടിയിൽ റൺ ചെയ്യുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ധൈര്യമായിട്ട് എടുക്കാം. പുതിയ കിയ സെൽറ്റോസ് പെട്രോൾ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ ടൈമും പോകണ്ട, പൈസയും പോകണ്ട. ഓൺ റോഡ് റൈറ്റ്, ഇതിന്റെ റൈറ്റ് എത്രയെന്ന് അറിയോ? 21 ലക്ഷം രൂപ ഉണ്ട്. 16 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കുക. 16 ലക്ഷം. പുതിയ നോക്കുന്ന ആൾ ഒന്ന് മാറ്റി ചിന്തിച്ചോളി. 5 ലക്ഷം ബെനിഫിറ്റ് ഒരു വർഷം കൊണ്ട്. അത് വാറണ്ടി ഉണ്ട്, അവർക്ക് ടെൻഷൻ ഫ്രീ ആണ്. കമ്പനി ഇൻബിൽറ്റ് വാറണ്ടി ഉള്ളതാ. സർവീസ് ഹിസ്റ്ററി പക്കയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 10,000 ജെനുവിൻ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് വണ്ടി. ഇനി കുറഞ്ഞ റൈറ്റിൽ ഒരു ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി 2018 മോഡൽ ടിയാഗോ ഡീസൽ. ടിയാഗോ ടിഗോർ ഡീസൽ, സോറി ടിഗോർ ആണ്. ഫ്രണ്ട് കണ്ടപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിട്ടോ. സിംഗിൾ ഓണർഷിപ്പ് 375,000 വരാം. 3.5 വരെ ചിലപ്പോൾ ലോണും കയറും. ഒന്നിന്റെ അടുത്ത് ഓടി അല്ലേ? 2018 ടിഗോറ് 3.5 ലക്ഷം ലോൺ ചെയ്തുതരാം. 3.75 25 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടു വണ്ടി ഇറക്കാൻ പറ്റും. ആ, സെയിൽസിനൊക്കെ ഉപയോഗിക്കുന്ന ലൈനിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ മാക്സിമം നല്ല മൈലേജ് ഉള്ള വണ്ടി. നല്ല മൈലേജ് ഉള്ള വണ്ടി. ഡിക്കി സ്പേസ് വരുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് ലോങ് റൂട്ടിലൊക്കെ എന്തെങ്കിലും 375 3.5 വരെ ലോൺ കയറും കേട്ടോ. നിങ്ങൾ 375 കൊടുക്കുന്നത്? 375 ഈ ഓണ്. ആ, എങ്ങനെയാണ്? 2012 ഇറാ പ്ലസ് 1,60,000 രൂപ. ഈ ഓണത് 1.5 വരെ ലോണ് കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. 1.65 വണ്ടി വരാം. 2012 ആണ്. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. 2015 ഉണ്ട്, 1.75 ഉണ്ട് കേട്ടോ. ആ വൈറ്റ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടു. അടുത്തത് MS അല്ല, നല്ലൊരു i20 2013 സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഡീസലാണ്, ഡീസൽ വണ്ടി. ഡീസൽ 2,90,000 ആണ് നെറ്റ്. 85,000 ടൈപ്പ് ടൂല്. ടൈപ്പ് ടൂല് വരുന്നുണ്ട്. റിറ്റ്സ്, റിറ്റ്സ് ഡീസൽ വണ്ടിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, റിറ്റ്സ് ഇല്ല, സ്വിഫ്റ്റ് ഇല്ല എന്നുള്ളത്. മൈലേജ് മൈലേജ് ഉള്ള ഒരു വണ്ടി ഡീസലാണ്. 2013 നീറ്റ് വണ്ടി കേട്ടോ. 82 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഒക്കെ, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത 4 നല്ല ടയറുള്ള വണ്ടി. എത്ര ഇത്? 3.30 കൊടുക്കാം. 3.30 13 VDI. അതേമാതിരി 13 VDI ഞാൻ സ്വിഫ്റ്റിലും ഇതാ. 3,55,000 2013 VDI സ്വിഫ്റ്റ് VDI തരാം. റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി. 2.5 ലക്ഷം രൂപയ്ക്ക് ഇതാ വാഗ്നർ 2012 VXI. 71 കോടി ബ്ലൂ ബ്ലേസ് കളറിൽ വരുന്ന VXI ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഓക്കെ, 2 ലക്ഷം രൂപയ്ക്ക്. പിന്നെ ZXI ഡിസയർ, ZXI പെട്രോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ZXI എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് അതിൽ വന്ന്, സ്റ്റീരിയോ ഇൻബിൽറ്റ് സെറ്റ് വരുന്നു, അല്ല എയർ ബാഗ് വന്ന്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വന്ന്, EBD അലോയ്സ് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. മിറർ നമുക്ക് ടേൺ ചെയ്യിപ്പിക്കാം. 4,25,000 2015 സിംഗിൾ ഓണർഷിപ്പ് ZXI വണ്ടി. 4,25,000 ഹോണ്ടയിൽ 17 MEO വോൾക്സ്വാഗൻ്റെ MEO 4.25 തരാം. 4,25,000 83 കോടി പെട്രോൾ ഓടി വണ്ടി കിട്ടും. പെട്രോൾ 83,000 കോടി വണ്ടി. ഫോർഡ് PS അത് ബുക്കിംഗ് ആണ്. ഹോണ്ട MS 3.5 ലക്ഷം ആ 3.5 ലക്ഷം രൂപയ്ക്ക് ഹോണ്ട MS 3.5 ലക്ഷം രൂപയ്ക്ക് ഹോണ്ട MS ഹോണ്ട MS വരാം. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ വണ്ടി ഉണ്ടോ? ടിയാഗോ ടിയാഗോ നേരെ ഇവിടെ ആ ഇവിടെ ഉണ്ടല്ലേ. ടിയാഗോ ഒരു കുറേ ഉണ്ടല്ലോ. 1, 2, 3, 4, 5 ഉണ്ടല്ലോ. ഇതിൽ ഒരു വണ്ടി മാത്രമേ ഇതിൽ ഓട്ടോമാറ്റിക് ഉള്ളൂ. മാനുവല് ഈ 4 ടിയാഗോക്കും ഒരേ റേറ്റിൽ തരാം. 4 എണ്ണം അല്ലേ? 5 ടിയാഗോ മൊത്തത്തിലുണ്ട്. ആ, അതിൽ ഒരു ടിയാഗോ ഓട്ടോമാറ്റിക്, ബാക്കി 4 ടിയാഗോ മാനുവൽ. ഇത് എല്ലാം സെയിം റേറ്റിൽ തരാം. ഇതെങ്ങനെയാണ് സ്റ്റാർട്ടിങ്? 2018 തരാം നിങ്ങൾക്ക് 3.75 തരാം. 2018 3.75 സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഓടിയിട്ടുണ്ട്? സെറ്റ് ഇത് ഒന്നിന് അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, 18 3.75. അടുത്തത് ഇത് മാത്രമാണ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഓട്ടോമാറ്റിക് 45 2017
എക്സെറ്റ് ഫുൾ ലോഡ് 1.2 ഫുൾ ലോഡ് വണ്ടി കേട്ടോ. പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 53 ഓട്ടോമാറ്റിക് അല്ലല്ലോ, ഇത് മാത്രമാണ് ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്, ഇതിന് മാത്രമാണ് 4.45. ബാക്കി എല്ലാ ടിയോഗും 3.75 തരാം. അതിനെല്ലാം ഒരു 95% ലോണും ചെയ്തു കേട്ടോ. ഏത് മോഡൽ ഇത്? ഇത് 16 എക്സെറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി. 3.5 ലക്ഷം? 3.5 അല്ല, 3.75. 3.75 2018 ഇതാ അടുത്തത്. ഇത് 3.75. 3.75 ഇത് 2017 3.75 ആണ്. അപ്പോൾ ടിയാഗോ 3.75 നാല് വണ്ടിയുണ്ട്, ഓട്ടോമാറ്റിക്കിന് മാത്രമാണ് 4.45 കേട്ടോ. ഓക്കെ, ഇതാണ് 4.45 വണ്ടി. ഇനി ലോ മുക്കിൽ വണ്ടി ഉണ്ടോ നോക്കാം. നമുക്ക് കുറച്ച് വണ്ടികൾ അതിലുണ്ട്. നമ്മൾ ഈ വണ്ടികളൊക്കെ നമ്മൾ ഇനി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വൺ ഡേ പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഏത് വണ്ടി ഇവിടെ സ്കീം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കിട്ടാതാവുന്നുണ്ട്. മീൻസ് ഇത് നമ്മളെ നിയറസ്റ്റ് ഉള്ള ആൾക്കാരോ അതല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ മാർച്ച് 8 ചെയ്തൊരു സെയിൽ ഇവിടെ, ഇത് ശിവരാത്രി സെയിൽ. ഓക്കെ, അന്ന് ഒരുപാട് പേര്, നമ്മളിവിടെ 22 വണ്ടി അന്ന് വിറ്റു. എല്ലാവർക്കും ഉപകാരപ്പെട്ടു. ലേലം കാര്യങ്ങളൊന്നും അല്ല, വൈകുന്നേരം വരെ വണ്ടേ ഒറ്റ ഫ്ലാറ്റ്ഫോമിൽ എല്ലാവരും വന്ന് നോക്കിയെടുത്ത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അല്ല, നമ്മളെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഏത് ചാൻസ് ഉള്ള റൈറ്റ് മൊത്തം ഞങ്ങളൊരു വൺ ഡേ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വിഷു കഴിഞ്ഞിട്ടുള്ള ആദ്യം അനൗൺസ് ചെയ്യണോ? അനൗൺസ് ചെയ്തിട്ട് ഇവരെ ഇൻഫോം ചെയ്തിട്ട് നമ്മളെ വ്യൂവേഴ്സിനെ അറിയിച്ചിട്ട് നമ്മളെ പ്രോഗ്രാം, അത്ര ചാൻസ് ഉള്ള വണ്ടികൾ നമ്മളെ ഒരു പ്രോഗ്രാമായിട്ട് നടത്തും, ഇവരെ ഇൻഫോം ചെയ്യും. അതാ നല്ലത്. മറ്റേത് വെച്ചാൽ നമ്മൾ ഏത് വണ്ടി ഇട്ടാലും ഫസ്റ്റ് വന്ന് നോട്ടിഫിക്കേഷൻ കിട്ടി വേഗം വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പിന്നെ അതിന് വിളിക്കുമ്പോൾ പോയി വണ്ടിയില്ലല്ലോ, അവർ പറയുന്നത് നമ്മൾ വെറുതെ വീഡിയോ എന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും അറിയിച്ചിട്ട് ഒരു 10 ഡേയ്സ് മുന്നേ തന്നെ നമ്മൾ അറിയിച്ചിട്ട് ലോ ബഡ്ജറ്റിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന നല്ല. ഇത് 2018 വണ്ടി ഓട്ടോമാറ്റിക്, ബാംഗ്ലൂർ ഓട്ടോമാറ്റിക്. 4.5 ഒരു വണ്ടി പറഞ്ഞു, 4,65,18 തരാം. 2018 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് അല്ലേ? ആ ഓട്ടോമാറ്റിക് വാഗനർ ഓട്ടോമാറ്റിക്. മാനുവൽ അല്ല, മാനുവലിൽ റൈറ്റിനെ നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക് 2018 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു 3.5 കിലോമീറ്റർ ലോൺ തരല്ലേ? 3.5 മുക്കാലൊക്കെ ലോൺ തീർക്കാം. അതുമാതിരി കറണ്ട് ഇതിലുള്ളത് ആണ്. 2009 110,000 തരാം. 1.5 തരാം. ഇതിന് AC കംപ്ലൈന്റ് ഉണ്ട്. ആ പ്രൈസ് കുറച്ചിട്ട് 1.25 വണ്ടി 110,000 തരാം കേട്ടോ. ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ ധൈര്യമായിട്ട് എടുക്കാം, പേടിക്കണ്ട. സാൻഡ്രോസിംഗ് 1.38 തരാം കേട്ടോ. 1.38 അത് പറയാൻ കാരണം സിംഗിൾ ഓണർഷിപ്പ് ആണ്, ക്ലീൻ നീറ്റ് വണ്ടിയാണ്. നാനോ ഉണ്ട്, ഞാൻ ഓൾമോസ്റ്റ് അര ബുക്കിങ്ങിലുണ്ട്. ആണോ? ഇല്ലെങ്കിൽ വന്നിട്ട് നോക്കി വിളിച്ചിട്ട് വരാം. ഇങ്ങോട്ട് വരി, കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട്. നിങ്ങൾ വന്ന വണ്ടി ഇല്ലേ? അത് എങ്ങനെ കൊടുക്കും? എനിക്ക് ഇഷ്ടമായി വണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമായി? സി എൻ ജി ഉള്ളതെന്ന്? അതാണല്ലോ എന്നാ കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാല്, വണ്ടിന്റെ ക്വാളിറ്റി കണ്ടപ്പോ എടുത്ത്. ആവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ. ഇവി നല്ല വൃത്തി ഉണ്ട്, അതാണ്. നല്ല ടയർ അല്ലേ? നാലാണോ? നാല് ടയർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞായറാഴ്ച നമ്മൾ, കാരണം ഒരുപാട് പേര് പല വീഡിയോസിലും വന്നിട്ട് പറയുന്ന മൗമുഖാന്റെ വീഡിയോ ചെയ്യാത്തെന്ന്. ഏകദേശം 1.5 മാസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട്, നമ്മൾ മാർച്ച് 8 ശിവരാത്രിന്റെ ആ വീഡിയോ ചെയ്തത് അത് ചെയ്ത. അപ്പോൾ അതിലെ ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ അല്ലേ? എന്തായാലും ഒരു മാസത്തിൽ എന്തായാലും ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ലൊക്കേഷൻ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കുക. കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ്. സ്റ്റാഫിനെ പറഞ്ഞല്ലോ, സെയിൽസിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് ഇവിടെ. ഒരുപാട് പേര് വിളിക്കുന്നതാണ്, നമ്പറിൽ എടുക്കുന്നില്ല. 15,000 രൂപ സാലറി കൊടുക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ 15 പ്ലസ് ഇൻസെന്റീവ് കൊടുക്കും. ഇൻസെന്റീവ് ഒരു 10 വണ്ടി ചെയ്യുന്ന ആൾക്കൊക്കെ 25 സുഖം ഉണ്ടാക്കാം. അപ്പൊ റൺ ചെയ്യുന്ന സ്കീമാണ്. ഓക്കെ, സെയിൽസിലേക്ക് എക്സ്പീരിയൻസ് ഇൻസെന്റീവ് വേറെയും വരും, കിട്ടും. ഒരു 10 വണ്ടി ചെയ്യുന്ന ആൾക്ക് 25 സാലറി ഉണ്ട്. 25 ടോട്ടൽ സാലറി ഉണ്ടാവും. ഓക്കെ, പ്ലസ് അത് 10+ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻസെന്റീവ്. അപ്പോൾ എന്തായാലും വർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ബെനിഫിറ്റ് ആണ്. അപ്പോൾ മുഹമ്മദ് ഭായിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുക, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ബൈ.